ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന സംഭവം എന്ന്, അതായത് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന 30 ശേഷം വരാൻ പോകുന്ന പബ്ജി മൊബൈലായിട്ട് വരാൻ പോകുന്ന വിന്നർ പാസിന് ലീക്കും കാര്യങ്ങളും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ് ചെയ്ത് ലൈസൻസ് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കധികം ബോറടിക്കാം, നേരെ നമുക്ക് നമ്മൾ ഇതിലേക്ക് കിടക്കാം, ടോപ്പിക്കൊക്കെ കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ പുതിയ വിന്നർ പാസ്സിൽ വരാം, വിന്നർ പാസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ വിന്നർ പാസ് അപ്ഡേറ്റിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഗണ്ണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ ഗണ്ണാണ് പുതിയ വിന്നർ പാസ്സിൽ വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജസ്റ്റ് ആദ്യം വരുന്ന ഒരു സ്കാർലെ സ്കിന്നാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളി ഒരു നീല ഒരു വൈറ്റ് കളർ, വൈറ്റ് ആൻഡ് പർപ്പിൾ സ്കാറാണ് അതിൻ്റെ പേര്. നമുക്ക് കണ്ടാൽ തന്നെ അടിപൊളി ഒരു ഗണ്ണാണ്. നെക്സ്റ്റ് വിന്നർ പാസ്സിലാണോ അതോ വല്ല ക്രേറ്റിലാണോ വരുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിന്നർ പാസ് അപ്ഡേറ്റിൽ വരാൻ ചാൻസുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി, എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിങ്, എല്ലാവർക്കും അധികം എനിക്ക് തോന്നുന്നു ഈ ഗൺ സ്കിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ആ സ്കിന്നാണ് തോന്നുന്നു. നമ്മളൊരു M7 ഒരു അടിപൊളി സ്കിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അടിപൊളി ഒരു കോഴീൻ്റെ ഒക്കെ രൂപത്തിൽ ഒരു മഞ്ഞ M7 ഒരു സ്കിന്ന്, അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്കിന്നാണ്. ഇനി ഇത് എന്താ അപ്ഡേറ്റബിൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് ആണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് കണ്ടത് വെച്ചാൽ ഏറ്റവും സൂപ്പർ ഒരു സ്കിന്നായിട്ട് തോന്നിയൊരു സ്കിന്നാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറേ ഔട്ട്ഫിറ്റുകളും പാരഷൂട്ട് മറ്റേ ബാഗ് സ്കിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്തായിട്ട് വിന്നർ പാസിൽ വരാൻ എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ ഒരു പാരഷൂട്ടാണ്, അടിപൊളിയൊരു പാരഷൂട്ട് എന്ന് പറയാൻ നല്ലൊരു ഡിസൈനൊക്കെ ഉള്ളൊരു പാരഷൂട്ടാണ്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാരഷൂട്ടാണ്. പിന്നെയുള്ളത് ഒരു ബാഗാണ്, ഇത് നമ്മളെ ലക്കി ഡ്രോയിലുള്ള ഒരു ബാഗ് തന്നെയാണ്. ഇതും അടുത്ത നെക്സ്റ്റ് സീസണിൽ ക്രേറ്റ് ഓപ്പണിങ്ങിലായിട്ട് വരാൻ ചാൻസുള്ള ഒരു ബാഗാണ്, അതും അടിപൊളിയാണ്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആ കയ്യിൽ കിട്ടുന്ന പാൻ കണ്ടാൽ അറിയാം, ജസ്റ്റ് ആ പാനും അടുത്ത ഒരു വിന്നർ പാസ് അപ്ഡേറ്റിൽ വരാൻ ചാൻസുള്ളത്, അതായത് ഒന്നെങ്കിൽ ക്രേറ്റ് ഓപ്പണിംഗ് ആയിട്ട് വരാൻ ചാൻസുള്ള ഒന്നാണ്. പിന്നെ നോക്കിയാൽ വേറെ ഒരു അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ്, നല്ല രീതിയിലുള്ള ഔട്ട്ഫിറ്റാണ്. ഇതും നമുക്ക് ക്രേറ്റ് ആണോ വിന്നർ പാസ് ആണോ എന്നറിയില്ല. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരാൻ 100% അല്ലെങ്കിൽ 99% ചാൻസുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഔട്ട്ഫിറ്റായിട്ട് തന്നെ തോന്നുന്നു, ഒരു മെയിൽ ഔട്ട്ഫിറ്റ് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റാണ്, ഒരു ഫസ്റ്റ് ആനിവേഴ്സറി ഔട്ട്ഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിട്ടുള്ളൊരു പബ്ജി മൊബൈലിൽ ഓൾറെഡി ഉള്ളൊരു ഔട്ട്ഫിറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഒരു ഹെൽമെറ്റ് അതിൻ്റെ ഔട്ട്ഫിറ്റ്, അതിൻ്റെ തന്നെ ഹെൽമെറ്റ് അതിൻ്റെ തന്നെ ഔട്ട്ഫിറ്റുമാണ്, അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ നമുക്ക് പറയാൻ പറ്റും. എനിക്കെന്തായാലും പേഴ്സണലി എനിക്ക് ഈ ഔട്ട്ഫിറ്റും ഹെൽമെറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടിയാൽ ക്രേറ്റ് ആണെങ്കിലും നമ്മളൊക്കെ മാക്സിമം കഴിയുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കിട്ടാൻ ശ്രമിക്കും. എന്തായാലും വിന്നർ പാസ് ആണെങ്കിൽ സന്തോഷം. ഇനി നമുക്ക് ഇതിന് അതേപോലെ തന്നെ ഇതിന് കട്ട സപ്പോർട്ടായിട്ടൊരു ബാഗാണ്. ഇതും പബ്ജി മൊബൈലിലൊക്കെ നിങ്ങൾ ഒരുപാട് പേർത്ത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും അടിപൊളി ഒരു ബാഗ് എന്ന് പറയുന്നത് ഗിത്താറൊക്കെ ഉള്ള സൈസ് നല്ലൊരു സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മോഡലാണ്. അതും നമ്മൾ ആ സ്യൂട്ടിന് ചേർന്നൊരു മോഡലാണ്. പിന്നെ ഒപ്പം തന്നെ ഒരു ഹെൽമെറ്റും ഉണ്ട്, അതേ മോഡലുള്ളൊരു ഹെൽമെറ്റും ഉണ്ട്. എന്താ അടുത്ത നെക്സ്റ്റ് വിന്നർ പാസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അടിപൊളി. ഇതൊക്കെ ഫസ്റ്റ് ആനിവേഴ്സറിൻ്റെ ഒരു ഗിഫ്റ്റ് മോഡലുള്ള വിന്നർ പാസ് ആവാനാണ് ചാൻസ്. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് 99% വരും എന്ന് പറയാൻ കാരണം. എന്തായാലും എനിക്ക് ഈ ഹെൽമെറ്റും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഹെൽമെറ്റാണ്. ഇതൊക്കെ അതിൻ്റെ നമുക്ക് ഇനി വിന്നർ പാസിൽ എന്തൊക്കെ റെഡീം ചെയ്യാനുള്ള എന്തൊക്കെയാണ് നോക്കാം. ഒരു അടിപൊളി ബിയർ സ്യൂട്ടാണ്, ഒരു ബിയറിൻ്റെ സ്യൂട്ടാണ്. എന്തായാലും ഒരു ഒറ്റ കണ്ണുള്ളൊരു കൊള്ളക്കാരൻ പന്നിയുടെ, അതായത് ഒരു കരടിയുടെ ഒരു തലയുണ്ട്. പിന്നെ ഒരു അടിപൊളി ഇറച്ചി വെട്ടുകാരൻ്റെ ഒരു ഡ്രസ്സ്, പിന്നെ അടിപൊളിയായിട്ടൊരു QBZ എന്താ അത് ഗൺ സ്കിന്നുമാണ്. അടുത്ത വിന്നർ പാസിൽ മറ്റേ റെഡീം ചെയ്യാനായിട്ട് പറ്റുന്ന ഐറ്റായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സംഭവമാണ്, ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റാണോ എന്നറിയില്ല. എന്തായാലും ഒരു മുഖം മൂടി പോലുള്ള സാധനവും പിന്നൊരു ഓഗിൻ്റെ ഒരു സ്കിന്നും പിന്നെ ഒരു അടിപൊളി ഒരു കോസ്റ്റ്യൂം, ഒരു സ്യൂട്ടും, അത് മെയിലിനും ഫീമെയിലിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോസ്റ്റ്യൂമാണ് വിന്നർ പാസ് റെഡീമിൽ അടുത്തായിട്ട് നമുക്ക് ചാൻസ് പ്രതീക്ഷിക്കാൻ, 99% പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാധനം എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ് ചെയ്യാത്ത ആൾക്കാരും ജസ്റ്റ് സബ് ചെയ്യാൻ, നമ്മൾ റോഡ് ടു 300 സബ്ബാണ്. ഡെയിലി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും, എല്ലാ പബ്ജിയെ കുറിച്ച് ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് ജസ്റ്റ് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ ഗൈസ്.